Okay, good afternoon. All of you mark your attendance. Okay, അപ്പോ fifth lesson ഇത് transport and communication. അതിന്റെ activity D, അതായത് page number 248. Okay, അതിലെന്താ നോക്കിയേ മക്കൾ ശ്രദ്ധിച്ച എല്ലാവരും? Why do Madhya Pradesh, Chhattisgarh and Telangana do not have ports? What is mean by ports? എന്ത് ഈ പോർട്സ് എന്ന് പറഞ്ഞാല്? Can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ മക്കളെ? യെസ്. ഓക്കെ, എന്താണ് പോർട്സ്? പോർട്ട് പറഞ്ഞ എന്താ? എ പോർട്ട് ഈസ് എ ഹാർബർ ഏരിയ. ആ പിന്നെ എങ്ങനെയാ? Ships load and upload goods and passengers. അങ്ങനെ പറഞ്ഞാൽ എന്താ? A port means എങ്ങനെയാ? A port is എങ്ങനെയാ? ഹാർബർ ഏരിയ, തുറമുഖ സ്ഥലം അല്ലെ. എങ്ങനെയാ അത്? ഷിപ്സ് വരുന്നത് എന്ത് യാത്രക്കാരും സാധനങ്ങൾ ഇറക്കാനും കയറ്റാനും ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണത് അല്ലെ, അതാണ് പോർട്ട്. അപ്പോ മധ്യപ്രദേശും ഛത്തീസ്ഗഡും തെലങ്കാനയും എന്തുകൊണ്ടാണ് പോർട്ട് ആവാത്തത്? എന്തുകൊണ്ടാ മക്കളെ? Why do Madhya Pradesh, Chhattisgarh and Telangana do not have a ports? Anyone know? ആർക്കറിയില്ല. അപ്പൊ പോർട്ട് എന്താണെന്ന് മിസ് പറയാം. അപ്പൊ എന്തുകൊണ്ടാ മധ്യപ്രദേശ് ഇത് എന്തുകൊണ്ടാവാത്തേ? മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് തെലങ്കാന ഡു നോട്ട് ഹാവ് എ ഹ്യൂജ് സീ ഓർ കണക്ഷൻ ടു. പാട്ട് പറഞ്ഞാണോ ദോഷ്? ഓക്കെ, അപ്പൊ ഈ മൂന്ന് സ്ഥലങ്ങൾ എങ്ങനെയാ? എന്താണ് Do not have a huge sea or connection to ocean. അല്ലേ, ദീസ് സ്റ്റേറ്റ്സ് ആർ ലാൻഡ് ലോക്ക്ഡ്, അതുകൊണ്ടാണ് അല്ലേ. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അതെ, അത് ഞാൻ ആൻസർ എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന ആൻഡ് തെലങ്കാന ഡു നോട്ട് ഹാവ് എ ഹ്യൂജ് സീ ഓർ കണക്ഷൻ ടു ഓഷ്യൻ. ദീസ് സ്റ്റേറ്റ്സ് ആർ ലാൻഡ് ലോക്ക്ഡ്. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് നോക്കിയേ, ഡു ആൻഡ്ലേ, ഈ എൻറിച്ച്മെന്റ് ആക്ടിവിറ്റീസ് ആണ്. അതില് വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിൽ യു യൂസ് ടു സെൻഡ് നോൺ പെരിഷബിൾ പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസ്? പേജ് നമ്പർ 240 എടുത്തോ ഫാത്തിമ ശർമ്മ? അതിൽ നമ്മൾ തിങ്ക് ആൻഡ് ആൻസർ എന്നുള്ളതിന്റെ വൈ ഡു മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് തെലങ്കാന ഡു നോട്ട് ഹാവ് എ പോർട്സ്? ഡു നോട്ട്, എന്തുകൊണ്ടാ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ആൻഡ് തെലങ്കാന ഡു നോട്ട് ഹാവ് എ ഹ്യൂജ് സീ ഓർ കണക്ഷൻ ടു ഓഷ്യൻ? ദീസ് സ്റ്റേറ്റ്സ് ആർ ലാൻഡ് ലോക്ക്ഡ് അല്ലേ. അപ്പോ അത് പോർട്സ് അല്ലാതെ എന്തുകൊണ്ട്? പോർട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല, എ പോർട്ട് ഈസ് എ ഹാർബർ ഏരിയ വേർ ഷിപ്സ് ലോഡ് ആൻഡ് അപ്ലോഡ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ് അല്ലെ. പാസഞ്ചേഴ്സിനെ പാസഞ്ചേഴ്സിനും സാധനമൊക്കെ ഇറങ്ങാനും കയറ്റാനുള്ള ഒരു പട്ടണ സ്ഥലമാണ് ഇത് എന്ന് പറഞ്ഞു. സംസാരിച്ചോണ്ട് നിൽക്കാൻ പാടില്ല. ജോമനും ജുവനും അവിടെ സംസാരിക്കുകയാണ്, ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടേ. ഇനി അടുത്ത് നോക്കിയേ, വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിൽ യു യൂസ് ടു സെൻഡ് നോൺ പെരിഷബിൾ ഗുഡ് ഓവർ ലോങ് ഡിസ്റ്റൻസ്? എന്തുകൊണ്ടാ? എന്താ മക്കളെ അങ്ങനെ പറഞ്ഞ? വിച്ച് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിൽ യു യൂസ് ടു, താഴെ തന്നിരിക്കുന്ന നോക്കിയേ, സെൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസ്. നോൺ പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ത്രൂ വാട്ടർ സർവീസ് എന്നാണ് അതിന്റെ ആൻസർ എഴുതുന്നത്. എഴുതി വെച്ചോ, ത്രൂ വാട്ടർ സർവീസ്. THROUGH വാട്ടർ സർവീസ് വഴി അല്ലേ.
അപ്പോ അതിൽ ഇതിൽ ഒന്നാമത്തേന്റെയാണ് ഞാൻ പറഞ്ഞത്, എന്തോ നോ സെൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ത്രൂ വാട്ടർ സർവീസ്. ഇനി അതിൽ സെക്കൻഡ് വൺ നോക്കിയേ, എഴുതിയോ അത്, ത്രൂ വാട്ടർ സർവീസ്, THROUGH വാട്ടർ, WATR സർവീസ്, SERVIC. സംസാരിക്കാതെ ജുവലും ജോമലും എഴുതണം. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് എന്താണ് നോക്കിയതില്, സെൻഡ് പെരിഷബിൾ ഗുഡ്സ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസസ്. എന്താ ഈ പെരിഷബിൾ ഗുഡ്സ് എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത്, പെരിഷബിൾ മീൻസ് ക്ലിയർ ആവുന്നില്ലേ പറയുന്നത്? ഇല്ല, ഇപ്പൊ നെറ്റ് പ്രോബ്ലം എല്ലാം ഓക്കെ ആക്കി നമ്മൾ, ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. കേൾക്കുന്നില്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ രണ്ടാമത്തത് എന്താണ്, സെൻഡ് പെരിഷബിൾ ഗുഡ്സ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ്. പെരിഷബിൾ ഗുഡ്സ് പറഞ്ഞാൽ നശിച്ചു പോകുന്നു അല്ലെ, അപ്പോ എങ്ങനെയാ, ബൈ എയർവേസ് ഓർ റോഡ് വേസ് അല്ലെ, ഷോർട്ട് ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. ഇനി അതിന്റെ താഴെ തന്നെ ഉണ്ട് എന്ത്, സെൻഡ് പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്, ബൈ എയർവേസ് അല്ലെ, നശിച്ചു പോകുന്ന വസ്തുക്കൾ, അതായത് ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ എങ്ങനെയാ, എയർവേസ് വഴിയാണ്. അപ്പൊ രണ്ടാമത്തതിന്റെ ബൈ എയർവേസ് ഓർ റോഡ് വേസ് എഴുതിക്കോ, ബൈ എയർവേസ്, AIRVAYS ഓർ വരയിട്ടാലും മതി, ഓർന്നുള്ളത് റോഡ് വേസ്, ROAD WAYS. അതിന് തന്നെ മൂന്നാമത്തതിന്റെ എന്താണ്, ഓവർ ലോങ് ഡിസ്റ്റൻസസ് ഉണ്ട്, അത് ബൈ എയർവേസ്. മൂന്നാമത്തതിന്റെ നേരെ ബൈ എയർവേസ്. മിസ് ഒന്നും കൂടി പറയോ? ഓക്കെ, ഫസ്റ്റ് മുതലാണോ? യെസ്. അപ്പോ ഫസ്റ്റ് വൺ എന്താ പറഞ്ഞേ, സെൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് ത്രൂ വാട്ടർ സർവീസ്. അടുത്ത സെക്കൻഡ് വൺ, ബൈ എയർവേസ് ആൻഡ് ഓർ എഴുതിയിട്ട് റോഡ് വേസ് ചെയ്യുക. നെക്സ്റ്റ് തേർഡ് വൺ, സെൻഡ് പെരിഷബിൾ ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ് എന്താണ്, ബൈ എയർവേസ്. അതെങ്ങനെയാ, എയർവേസ് വഴിയാണ് അല്ലെ, പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ട് സാധനങ്ങൾ, വേഗതയേറിയ മാർഗമാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ, അതേതാ, എയർവേസ്. ഓക്കെ, ഇനി അടുത്ത എന്താ താഴെ, ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാം ഓൺ ടെലിവിഷൻ, ടെൽ യുവർ പാർട്ണർ വൈ യു ലൈക്ക് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പ്രോഗ്രാം എന്ത് ചെയ്യാം, ടെലിവിഷനിൽ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം, അവർക്ക് നിങ്ങളുടെ പാട്ടുമായിട്ട് ടെലിയുക, എന്നിട്ട് എന്ത് ചെയ്യാം, അതിനെ പറ്റി പറയുക എന്നൊക്കെയാണ് ഉള്ളത്. അതൊക്കെ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യുക. നെക്സ്റ്റ് മാപ്പ് വർക്ക് പറയുന്നുണ്ട്, അത് നിങ്ങൾ ഇതിൽ തന്നെ ചെയ്യേണ്ടത് നമ്മൾ ലാസ്റ്റ് പേജിലാണെന്ന് തോന്നുന്നു. നോക്കാം, യൂസിംഗ് എ അറ്റ്ലസ് മാർക്ക് ആൻഡ് ലേബൽ ദ പോർട്സ് ഓൺ ദ മാപ്പ് ഓഫ് ഇന്ത്യ ഗിവൺ ഓൺ പേജ് 258 അല്ലേ. ദീൻദയാൽ ഇതാണ് ഫോർമർലി കാൻഡ്ല, പിന്നെ പാരഡിപ്പ്. അപ്പൊ നമ്മുടെ ദീൻദയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുജറാത്താണ് അല്ലെ, നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ദീൻദയാലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബ്രാക്കറ്റ് തന്നെ അവിടെ തന്നിട്ടുണ്ട് ഗുജറാത്ത്. അപ്പൊ ദീൻ ദയാൽ എന്നുള്ളത് ഗുജറാത്തിനടുത്താണ് നിങ്ങളെ പൊസിഷൻ ചെയ്യേണ്ടത്, ഗുജറാത്ത് എന്ന് എഴുതി വെച്ച താഴെ. ഓക്കെ, അടുത്ത് നോക്കിയേ, പാരഡിപ്പ് എവിടെയാ, ഒഡീഷ, അതിന് താഴെ ഒഡീഷ. മുംബൈ, വിശാഖപട്ടണം, അങ്ങനെ കുറെ ഉണ്ടല്ലേ. ചെന്നൈ, അപ്പൊ മഹാരാഷ്ട്ര, മുംബൈ താഴെ മഹാരാഷ്ട്ര, അടുത്ത വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ചെന്നൈയുടെ തമിഴ്നാട്. അത് നിങ്ങൾക്ക് മിസ്സിൻ്റെ ആ പേജ് ഇല്ല, നമ്മളെ അടുത്ത് നമുക്ക് അതിൽ തന്നെ ഉണ്ട് പേജ് 258 ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ അത് മാർക്ക് ചെയ്ത് വെക്കുക, ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക, അപ്പൊ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റും. ആദ്യത്തെ നമ്മൾ ദീൻദയാൽ ഗുജറാത്ത്, പാരഡിപ്പ് ഒഡീഷ,
മുംബൈ മഹാരാഷ്ട്ര, വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ്, ചെന്നൈ തമിഴ്നാട്. ഓക്കെ ചെയ്തു. പിന്നെ എന്തോ ഒരു പ്രോബ്ലംസ് വരുന്ന എന്തോ സംഭവം, പസിൽസ് കളിക്കുന്നതിന്റെ എന്തോ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു ലെസണിന്റെ ഫിനിഷ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ മക്കളെ എഴുതണം, പിന്നെ നമ്മളെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും അത് നമ്മൾ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി ആർക്കെങ്കിലും അത് കംപ്ലീറ്റ് അല്ലാതെ ഉണ്ടോ ആ ലെസൺ? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലെസൺ. ആ പറഞ്ഞോ. ഈ ടിക്ടോക്ക് കറക്റ്റ് ആൻസർ എനിക്ക് കിട്ടിയിട്ടില്ല. മോളെ ക്ലാസ് കേറിയില്ല. ശർമ്മ അങ്ങനെ ആ ക്ലാസ് കാണണടാ, നല്ലേ എഴുതാൻ പറ്റൂ. അപ്പൊ ടിക്ടോക്ക് കറക്റ്റ് ആൻസറില് ഇനി ആർക്കൊക്കെ കിട്ടാതെ ഉള്ളത്? അന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട് അല്ലേ. അപ്പോ ഫസ്റ്റ് വൺ ഞാൻ ഒന്ന് വായിക്കാൻ ശ്രദ്ധിക്കണം. ശർമ്മ, വാട്ട് ടു ടാങ്കർ ഷിപ്പ് ക്യാരി ഏതാണ് അറിയാലോ ഷഹ്മക്ക്? നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത്. ആ പറഞ്ഞോ. ഓയിൽ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് ടിക്കറ്റ് ഓയിൽ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദീസ് ഈസ് യൂസ്ഡ് ടു റെസ്ക്യൂ പീപ്പിൾ ഡ്യൂറിങ് എ നാച്ചുറൽ ഡിസാസ്റ്റർ? എന്താണ് പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പം? ഹെലികോപ്റ്റർ. അപ്പൊ ഹെലികോപ്റ്റർ ആണ്, അതിന് ടിക്കറ്റ് ഉണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പോസ്റ്റൽ സർവീസ് ഓഫ് അവർ കൺട്രി കോൾഡ്? ഇന്ത്യ പോസ്റ്റ്. ഓക്കെ, ഇന്ത്യ പോസ്റ്റ്. ശ്രദ്ധിക്കണേ, മൂന്നാമത്തെ ആണ് സി. ഇന്ത്യ ഡോസ്റ്റ്, ഇന്ത്യ മോസ്റ്റ്, ഇന്ത്യ പോസ്റ്റ് എന്നുള്ളത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് ഇന്ത്യ പോസ്റ്റ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? താഴെ ശകുമ പൂരിപ്പിച്ചോ അത് എല്ലാം. അപ്പൊ ഫസ്റ്റ് ഒന്നാമത്തെ ആൻസർ ഓയിൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹെലികോപ്റ്റർ, ലാസ്റ്റ് വന്നതിൽ അടുത്ത മൂന്നാമത്തേല് ഏതാണ് ഇന്ത്യ പോസ്റ്റ്, സി ആണ് അതിന്റെ ആൻസർ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ എന്നാ, ട്രെയിൻ ഫസ്റ്റ് വൺ. ഓക്കെ ക്ലിയർ ആണോ മിസ്? അതുപോലെ നമുക്ക് ട്രൂ ഓർ ഫോൾസ്, ട്രൂ ഓർ ഫോൾസ് കൂടി പറയാം. എന്താ ഒന്നാമത്തെ, രാജധാനി എക്സ്പ്രസ് ആൻഡ് ശതാബ്ദി എക്സ്പ്രസ് ആർ ലക്ഷറി ബസസ്? ലക്ഷറി ബസസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, ദ ദീൻദയൽ പോർട്ട് ഈസ് എ മൈനർ പോർട്ട് ഇൻ ഇന്ത്യ? ട്രൂ ഓർ ഫോൾസ്? ഫോൾസ്. ഓക്കെ, ഫോൾസ് ആണ്. എഫ് നേടുക. നെക്സ്റ്റ്, ത്രീ, ലെറ്റേഴ്സ് സെൻഡ് ത്രൂ സ്പീഡ് പോസ്റ്റ് റീച്ച് ഇൻ സെക്കൻഡ്സ്? ഫോൾസ്. ഫോൾസ്. ഓക്കെ, ഫോൾസ്. അടുത്തത്, മൊബൈൽ ഫോൺസ് ആർ മോർ പോപ്പുലർ ദാൻ ലാൻഡ് ലൈൻ ഫോൺസ്? ട്രൂ. വെരി ഗുഡ്. ഇനി അടുത്തത് എന്താ, ലാസ്റ്റ് വൺ എവിടെ, ടെലിവിഷൻ ഈസ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ? ട്രൂ. വെരി ഗുഡ്, അത്രയാണ്. ഷഹ്മാദ് കംപ്ലീറ്റ് ചെയ്തോ മോളെ? ഓക്കെ, അപ്പോ ആ ലെസൺസ്, ലെസൺ എല്ലാവർക്കും കംപ്ലീറ്റ് ഇല്ലല്ലേ. ക്വസ്റ്റ്യൻ ആൻസറും കൂടെ എല്ലാവരും എഴുതിയെടുക്കാം. സിദ്ധാന്ത് ആ അത് ഓർത്തിട്ട് ചോദിക്കണം കേട്ടോ. എനിക്ക് ഒട്ടും മുന്നത്തെ ക്വസ്റ്റ്യൻ അത് ആൻസേഴ്സ് എല്ലാം വാങ്ങി എഴുതിയെടുക്കണേ. അയ്യോ, ഞാനിത് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ മോളെ. ഗ്രൂപ്പിൽ കിട്ടിയിട്ട ഇല്ല, ഒന്നുകൂടിയാണ് അത് സെൻഡ് ചെയ്യാം കേട്ടോ. ഓ, അപ്പൊ നിങ്ങൾ അന്നു തന്നെ അത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക പരമാവധി. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് അന്ന് തന്നെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് നെക്സ്റ്റ് പാഠാന്ന് എടുക്കാനുള്ളത് അല്ലേ. നെക്സ്റ്റ് ലെസൺ എന്താ പേര്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നോക്കിയേ. ഓക്കെ, ടുഡേ വി ആർ സ്റ്റഡിങ് അബൌട്ട് സിക്സ് ലെസൺ. എന്താ നമുക്ക് പഠിക്കാനുള്ളത്? എന്താ പേര്? ഓക്കെ, അവർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അവർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അല്ലേ. എന്താ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാ? Did you know what is rights? അറിയോ നിങ്ങൾക്ക് എന്താ റൈറ്റ്സ്? യെസ്, പറഞ്ഞോ. റൈറ്റ് ശരിയല്ല ഇവിടെ കേട്ടോ. റൈറ്റ് പറഞ്ഞാൽ ശരി എന്നർത്ഥമുണ്ട് അല്ലേ. നമ്മളിപ്പോ ട്രൂ ഓർ ഫോൾസ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണെന്നറിയോ, അവകാശങ്ങൾ അല്ലേ, റൈറ്റ്. ഓക്കെ, റൈറ്റ്സ് അല്ലേ. അപ്പോ ഇവിടെ നമുക്ക് അവകാശങ്ങളും ചുമതലകളും അല്ലെങ്കിൽ കടമകളും എന്നർത്ഥത്തിലാണ് അല്ലേ. റൈറ്റ്സ് എന്ന അവകാശങ്ങൾ. ഓക്കെ, മനസ്സിലായോ അത്? വി ഹാവ് സോ മെനി റൈറ്റ്സ് ഇൻ ഇറ്റ്. നിങ്ങൾക്കറിയോ എന്തൊക്കെയാ ഉള്ളത്? നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് നമുക്ക്. ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ?
മനസ്സിലായോ ഇത് എന്താ അവകാശങ്ങള്? ശരിയല്ലാത്തവര് ശരിയല്ലാത്തതിലുള്ള അവകാശങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയിൽ ജീവിക്കാൻ ഒരുപാട് അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമ്മളത് ഒരു എങ്ങനത്തെ രാജ്യാ? ജനാധിപത്യ രാജ്യാണ് അല്ലെ? അറിയോ, ഡെമോക്രാറ്റിക് കൺട്രിയാണ്. വാട്ട് ഈസ് മീൻ ബൈ ഡെമോക്രസി? അറിയോ ഡെമോക്രസി എന്താ മക്കളെ? ഡെമോക്രസി എന്ന് പറഞ്ഞ എങ്ങനെ? ഡെമോക്രസി അറിയില്ല. അപ്പോ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യ രാജ്യമാണ് അല്ലെ? എങ്ങനെയാണ് നമ്മളാണ് നമ്മളെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ നമ്മള് എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? നമ്മളെ ഇവരെയൊക്കെ എങ്ങനെയാ? നമ്മൾ തന്നെ പോയി, നിങ്ങളല്ല, 18 വയസ്സാവുമ്പോ നമുക്ക് വോട്ടവകാശം ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ തന്നെ പോയി നമ്മുടെ നമുക്ക് വേണ്ടുന്ന റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കും അല്ലെ? നമുക്ക് ആരാണ് വേണ്ടത് വെച്ച് നമ്മൾ അവരെ തന്നെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ജനാധിപത്യം മീൻസ് എന്താ അറിയില്ല? കേട്ടിട്ടേ ഇല്ല, നിങ്ങൾ സോഷ്യലിൽ പഠിച്ചിട്ടേ ഇല്ല ഇതുവരെ. അതുപോലെ നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്, അതേപോലെ തന്നെ കടമകളും ഉണ്ട് അല്ലേ? റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. ഏതൊക്കെയാണ്? നമുക്ക് ഇന്ന് നമുക്ക് ഇഷ്ടമല്ല സ്കൂളിലേക്ക് വരാം നിങ്ങൾക്ക് അല്ലേ? എന്താണ് ഇവിടെ ഫസ്റ്റ് അവിടെ തന്നെ കൊടുത്ത എന്തൊക്കെയാ? ടു ഗോ ടു സ്കൂൾ റൈറ്റ് ആണോ ഡ്യൂട്ടി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ടു ഗോ ടു സ്കൂൾ കുട്ടിയൊക്കെ ആകുമ്പോ സ്കൂളിലേക്ക് വരാന്നുള്ളത്, നമുക്ക് ഇഷ്ടം പോലെ നടക്കാം, നമുക്ക് നമ്മൾക്ക് എന്താണ് നമ്മൾ ചിന്തിക്കുന്നൊക്കെ പറയാം അല്ലെ? എന്ത് ടു സേ വാട്ട് യു തിങ്ക്, അതിലുള്ള അവകാശമുണ്ട് അല്ലെ? നമ്മൾ എന്താ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. പിന്നെന്താ പറഞ്ഞത് അടുത്തത്? ടു ഗെറ്റ് ഹെൽത്തി ഫുഡ്, ടു പ്ലേ കളിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ? പിന്നെ ടു സേ വാട്ട് യു തിങ്ക്, നമ്മളെന്താ ചെയ്യാ അതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ? ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങളുണ്ട്. അപ്പൊ ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത്. ജനാധിപത്യം അപ്പോൾ ഡെമോക്രസി മീൻസ് ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, പിന്നെയോ ഫ്രം ദ പീപ്പിൾ അല്ലെ? ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്നതാണ് ജനാധിപത്യം. അപ്പൊ നമുക്കിവിടെ ഒരുപാട് നമ്മൾ എന്താ പറഞ്ഞത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന ഈ ലെസണിൽ എന്താ പറയുന്നത്, നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ഒന്ന് പറയുന്നില്ല ആരും അല്ലെ? ഇപ്പോ നമ്മുടെ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന് പറഞ്ഞു നമ്മളല്ലേ. ഇപ്പൊ ഡെമോക്രസി ഡെമോക്രസി എന്നാൽ എന്ത്ന്ന് പറഞ്ഞു വെൻപിൽ എന്നാ പറഞ്ഞത്? പിന്നെ വേറെ നേരത്തെ പറഞ്ഞെങ്ങനെയാ? ഡെമോക്രസി മീൻസ് വി ഹാവ് റൈറ്റ് ടു ചൂസ് അവർ റെപ്രസെന്റേറ്റീവ്, നമുക്ക് നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെ? നമുക്ക് അവകാശമുണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? ടു ഗോ ടു, നമ്മൾ പറഞ്ഞു ടു സേ വാട്ട് യു തിങ്ക്, ടു ഗോ ടു സ്കൂൾ, ടു പ്ലേ അല്ലെ? ഇവിടെ ഫ്രണ്ട് കൊടുത്തത് നമുക്ക് ഇനി ഏതൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ, ഏതൊക്കെയാണ് ഡ്യൂട്ടീസ് എന്ന് ഇവിടെ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എന്താ നോക്കിയേ, അവിടെ പേജിലേക്ക് നോക്കിയ ഇവിടെ ഫസ്റ്റ് വൺ ദ റീഡ് ദ ഫോളോയിങ് റൈറ്റ് ആർ ഇഫ് ഇറ്റ് ഈസ് യുവർ റൈറ്റ്, റൈറ്റ് ഡി ഇഫ് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. കണ്ടോ നിങ്ങള് ഫസ്റ്റ് പേജില് ടു ഗെറ്റ് ഹെൽത്തി ഫുഡ് എന്താണ്? റൈറ്റ് ആണോ ഡ്യൂട്ടി ആണോ? ഈ റൈറ്റിനെ പോലെ തന്നെ നമുക്ക് ഡ്യൂട്ടിയും ഉണ്ട്, കുറെ അവകാശങ്ങളുണ്ട് പറഞ്ഞു അല്ലെ? അതേപോലെ തന്നെ അതിൽ ഏറ്റവും കുട്ടികൾക്ക് പ്രധാനപ്പെട്ട എന്താ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് എന്താ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ടു ഗോ ടു സ്കൂൾ, അതാണ് ഏറ്റവും കൂടുതൽ അവകാശം എന്ന് പറഞ്ഞത് അല്ലെ? അതേപോലെ തന്നെ എന്താ, ടു കീപ് ദ സ്കൂൾ ക്ലീൻ, നമ്മുടെ സ്കൂളുകള് സ്കൂളില് നീറ്റായി വെക്കാനുള്ള ഡ്യൂട്ടീസും നമുക്ക് അതോടൊപ്പം ഉണ്ട് അല്ലെ? നമ്മളിപ്പം പറയും നമ്മുടെ വീട് നമ്മുടെ സ്കൂള് നമ്മൾ ഭംഗിയാക്കി വെക്കണം, വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നത് അല്ലെ? അത് നമ്മളെ ഡ്യൂട്ടീസിൽ പെടുന്നതാണ്, നമ്മളെ കടമകളിൽ നമ്മളെ ചുമതലകളിൽ പെടുന്നതാണ് അല്ലെ ഡ്യൂട്ടീസ്. ഏത്? ടു കീപ് ദ സ്കൂൾ ക്ലീൻ. അപ്പൊ അത് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാലോ. ഫസ്റ്റ് വൺ ആദ്യത്തെ പേജ് നോക്കിയ മക്കള്,
അതില് ടു ഗെറ്റ് ഹെൽത്തി ഫുഡ് എന്താ വരുക? റൈറ്റ് ആണോ ഡ്യൂട്ടീസ് ആണോ? വെരി ഗുഡ്, റൈറ്റ്. അപ്പൊ എങ്ങനെ എഴുതണം? ആർ അല്ലേ, അവിടെ ആർ എന്നിടണം. നെക്സ്റ്റ് ഇനി താഴെ ബി, നോട്ട് ടു വേസ്റ്റ് ഫുഡ്. എന്നാ വേസ്റ്റ് ഫുഡ് പറഞ്ഞ ഭക്ഷണം പാഴാക്കാൻ പാടില്ല അല്ലേ. അപ്പൊ അതെന്താ, റൈറ്റ് ആണോ ഡ്യൂട്ടീസ് ആണോ? തെറ്റ് പറയല്ലേ, ഡ്യൂട്ടീസ്. അപ്പൊ ഡി അല്ലേ, ആദ്യത്തെ ടു ഗെറ്റ് ഹെൽത്തി ഫുഡ്, റൈറ്റ് ആർ നേടുക. നെക്സ്റ്റ് നോട്ട് ടു വേസ്റ്റ് ഫുഡ്, ഡി. അടുത്ത് നോക്കിയേ, ജോയലെ ചെയ്തു എഡിയോ അത്, ജോയലെ ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, ടു കീപ് ദ സ്കൂൾ ക്ലീൻ ഡ്യൂട്ടി ആണോ റൈറ്റ് ആണോ? മക്കളെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മക്കളെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയി കേൾക്കാം, കൊറേ പേർക്ക് ക്ലിയർ ആയി കേൾക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞേ, ടു കീപ് ദ സ്കൂൾ ക്ലീൻ ഏതാ വരുക? ഡ്യൂട്ടി, ഡ്യൂട്ടി, ഡി, ഡി, ഡ്യൂട്ടി. നെക്സ്റ്റ് നോക്കി അടുത്തത്, ടു ഗോ ടു സ്കൂൾ, റൈറ്റ് ആണ് അല്ലേ. ഇനി ടു പ്ലേ, റൈറ്റ്. ടു പ്ലേ ഫെയർ എന്താണ്? വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ്, നോട്ട് ടു യൂസ് വേർഡ്സ് ദാറ്റ് ഹേർട്ട് അതേഴ്സ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. അപ്പൊ നോട്ട് ടു യൂസ് വേർഡ്സ് ദാറ്റ് ഹേർട്ട് അതേഴ്സ് എന്താണ്? അടുത്ത് നോക്കിയേ, ടു സേ വാട്ട് യു തിങ്ക്, ടു സേ വാട്ട് യു തിങ്ക്, റൈറ്റ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തോ മക്കളെ. അതെ, ഫസ്റ്റ് പേജില് ടു ഗെറ്റ് ഹെൽത്തി ഫുഡ്, റൈറ്റ് ആർ, ആറിനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോട്ട് ടു വേസ്റ്റ് ഫുഡ്, ഡി അല്ലേ, ഡ്യൂട്ടി. ടു കീപ് ദ സ്കൂൾ ക്ലീൻ, ഡി, ഡ്യൂട്ടി. ടു ഗോ ടു സ്കൂൾ, ആർ, റൈറ്റ് അല്ലേ. ടു പ്ലേ, റൈറ്റ് ആർ നൽകുക. ടു പ്ലേ ഫെയർ, ഡ്യൂട്ടി, ഡി. നെക്സ്റ്റ്, നോട്ട് ടു യൂസ് വേർഡ്സ് ദാറ്റ് ഹേർട്ട് അതേഴ്സ്, ഡി, ഡ്യൂട്ടി. ടു സേ വാട്ട് യു തിങ്ക്, റൈറ്റ് അല്ലേ. ആ ഓക്കെ, അപ്പൊ നമ്മള് ഏതാ മൂന്നാമത്തേതിലാണോ, തേർഡ് വണ്ണാണോ? സെക്കൻഡും ഫസ്റ്റും. ഓക്കെ, ഫസ്റ്റ് ടു ഗെറ്റ് ഹെൽത്തി ഫുഡ്, റൈറ്റ് ആർ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ റിലു, നോട്ട് ടു വേസ്റ്റ് ഫുഡ്, ഫുഡ് വേസ്റ്റ് ആക്കരുത്. എന്താണ് ഡ്യൂട്ടീസ് അല്ലേ, ഡി. എഴുതിയോ? ഇനിയോ, ഇനി ഏതാ? ടു കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂൾ ക്ലീൻ ആക്കണ്ടേ എങ്ങനെയാ, എന്താണ് ഡ്യൂട്ടി ആണോ റൈറ്റ് ആണോ? ഡ്യൂട്ടി, ഡ്യൂട്ടി. ഓക്കെ, കറക്റ്റ്. എഴുതിക്കോ, ഡി. അടുത്ത് ടു ഗോ ടു സ്കൂൾ, എഴുതിക്കോ റിലു. പറഞ്ഞില്ലേ കുറെ പ്രാവശ്യം നമ്മൾ, ഏതാണ്? റൈറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ലേ? Yes. Okay.
അപ്പൊ ഇനിയിപ്പോ 4 മിനിറ്റ് ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ലെസൺ തുടങ്ങാം അല്ലെ. ഓക്കെ, അപ്പൊ റൈറ്റ്സ് അവർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. അപ്പോ എന്താണ് റൈറ്റ്സ്? മീൻസ് എന്താ നമ്മൾ പറഞ്ഞ അവകാശങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. അവകാശങ്ങളും കടമകളും അല്ലെങ്കിൽ ചുമതലകളും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് ഡ്യൂട്ടീസും ഉണ്ട് അല്ലെ. അത് ഏതൊക്കെയാണ് പിന്നെ വാട്ട് ഇസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നെക്സ്റ്റ് ലെസൺ, ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. Yes. Yes, miss. ഇന്ത്യ ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി കേട്ടോ. നമ്മുടേതാണ് ഏറ്റവും വലിയ, എന്താ, ലോകത്തിൽ തന്നെ ഡെമോക്രാറ്റിക് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അതേപോലെ എന്താ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് അല്ലേ. അതിട്ട് എഴുതപ്പെട്ട ഭരണഘടന ലിഖിതമായ ഇതും ആരുടേതാ? നമ്മുടെ ഇന്ത്യയുടേതാണ് അല്ലെ. നിങ്ങള് ഭരണഘടനാ ദിനം ഇങ്ങനൊക്കെ നമ്മള് ഇവിടെ ഒരു ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എപ്പോഴാണ് ഭരണഘടനാ ദിനം എന്നറിയൂ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? റിപ്പബ്ലിക് ഡേ എപ്പോഴാണ്? റിപ്പബ്ലിക് ഡേ ജനുവരി 26. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ഭരണഘടനാ ദിനം എപ്പോഴാ? ആ പറഞ്ഞോ സിദ്ധാർത്ഥേ. നവംബർ 26 നമ്മൾ ഇവിടുന്ന് മറ്റേ ഏത് പ്രിയാമ്പിളൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ ജസ്റ്റിസ്. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? ഇതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഇല്ലേ? ഭരണഘടനാ ദിനം അല്ലേ. അപ്പൊ നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, 2 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, ഇതൊന്ന് വായിച്ചിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് നമുക്ക് വായിക്കാം. എവറി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ കൺട്രി ഓൾസോ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഓൺ 26 ജാനുവരി 1950 ആൻഡ് ഇന്ത്യ ബിക്കേം എ റിപ്പബ്ലിക്. Since then, this day is celebrated as our Republic Day. അല്ലേ, അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇന്നോട് വായിക്കാതെ ഇനി നമുക്ക് ടൈം ഉള്ളു. എവറി കൺട്രി ഹാസ് എ സെറ്റ് ഓഫ് റൂൾസ് അക്കോർഡിംഗ് ടു വിച്ച് ദ ഗവൺമെന്റ് ഗവേൺസ് ദ കൺട്രി. ദിസ് സെറ്റ് ഓഫ് റൂൾസ് ഈസ് കോൾഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ കൺട്രി ഓൾസോ ഹാസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. The Constitution of India is the longest written constitution in the world. It came into effect on 26 January 1950 and India became a republic. Since then, this day is celebrated as our Republic Day. Okay. Appo ഈ ഒരു ലെസൺ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇന്ന് കുറേ കുട്ടികളും കുറവാണ് അല്ലേ. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാ, ആ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക, ആ നോട്ട് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ഇനി അടുത്ത കുറച്ച് ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് ആ ഒരു ലെസന്റെ എക്സാം ഇടുക കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എക്സാമില് ആരും നല്ല പോലെ എഴുതിയില്ല കേട്ടോ, ഫുള്ള് അക്ഷരത്തെറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ 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 സി യു. ഓക്കെ ബൈ. ഓക്കെ ബൈ മിസ്, താങ്ക് യു. ഓക്കെ.